ഇന്ന് നമുക്ക് ബീഫ് ഡ്രൈ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ നെയ്യില്ലാത്ത നല്ല കഷ്ണം ബീഫാണ് വാങ്ങേണ്ടത്. അത് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക, കുറച്ച് കട്ടിയിൽ മുറിച്ചെടുക്കുക. അതിനുശേഷം നന്നായിട്ട് കഴുകി ഒരു അരിപ്പയിൽ ഇട്ട് വയ്ക്കുക. ഇനി നമുക്ക് ഇതുപോലത്തെ ഉണക്കം മുളക് കുറച്ച് എടുത്ത് ഒന്ന് പൊടിച്ചെടുത്ത് വെക്കണം. ഒരുപാട് പൊടിക്കേണ്ട, ചതച്ചെടുത്ത പോലെ. അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം, അതും ഒന്ന് ചതച്ചെടുത്ത് വെക്കുക. ഇനി നമുക്ക് ഇതിനു വേണ്ട മസാല തയ്യാറാക്കാം. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട ഇട്ടു, നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ചീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ആ മുട്ടയുടെ വെള്ളയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ കുരു ഇതിൻ്റെ അകത്തേക്ക് വീഴാതെ നോക്കുക. നാരങ്ങനീര് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് നേരം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.